അല്ല എപ്പോഴാണ് ബി ഡി ജെ എസ് സി എൻ ഡി എസ് ഒക്കെ വിട്ട് പുറത്തേക്ക് വരിക അത് അവരോട് ചോദിക്കണം അവർക്കെല്ലാ അനുഭവങ്ങളും കൊണ്ട് അവർക്ക് മനസ്സിലാകും അവർക്ക് നല്ലൊരു ഇടം കിട്ടുമ്പോൾ നിന്ന് വേണ്ടി വന്നാൽ അവർ പുറത്തു ആടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അല്ല അതാണ് അതാണ് അപ്പോൾ ഏത് ഇടം അതാണ് ഒരു ഇടം കിട്ടാത്തൊരു സാഹചര്യമാണ് ആ ഇടം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് വെള്ളാപ്പണി നടശിനെ ഇല്ല എനിക്ക് ആ ശ്രമം അവർക്ക് ഇടം ഉണ്ടാക്കി കൊടുക്കേണ്ട ജോലി ഞാൻ ചെയ്തത് അവർക്ക് ഇപ്പം കിട്ടിയ ഇടം ഞാൻ ഞാനുണ്ടാക്കി കൊടുത്തതല്ല അവർ ലീഗ് ഇന്നുള്ള ഘടക കക്ഷികൾ എല്ലാവരെയും സമീപിച്ചിട്ട് ഇടം കൊടുക്കാഞ്ഞിട്ട് അവിടെ ചെന്ന് ചേർന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് ഇതിലേതെങ്കിലും ഒരു ഇടമാണ് ബി ഡി ജെസിന് കേരളത്തിൽ യോജിക്കാൻ കഴിയുന്ന ഒരു അഭിപ്രായം വെള്ളാപ്പള്ളി നടശനുണ്ടോ എൽ ഡി എഫ് ഒ യു ഡി എഫോ അല്ലാതെ ബി ഡി ജെ എസിനെ അവരാശയപരമായി യോജിക്കാവുന്നത് അവരുമായിട്ടാണ് പ്രത്യേകിച്ച് എൽ ഡി എഫിനോട് അപ്പോൾ എൽ ഡി എഫ് ആണ് ബി ഡി ജെ എസിനെ യഥാർത്ഥത്തിൽ പറ്റിയ ഇടം അങ്ങോട്ടേക്കാണ് ഇനി മാറേണ്ടത് അതിൻ്റെ കൊടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല കാരണം ആശയപരമായിട്ട് ഒരു പിന്നോക്ക ആഭിമുഖ്യമുള്ളത് ഇടതുപക്ഷത്തിനാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള പിന്നോക്ക ആഭിമുഖ്യമുള്ള ഈ ബി ഡി ജെ എസിനെ ആശയപരമായി യോജിക്കാവുന്നത് ഈ പറഞ്ഞു വരുവായിട്ടാണ് അല്ല കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്നു അതുകൊണ്ട് ഇടതുപക്ഷത്തിൽ നിന്നാണ് കൂടുതൽ സാധ്യതകൾ എന്തെങ്കിലുമൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളുള്ളത് അതുകൊണ്ട് നേരെ ഇടതുപക്ഷവുമായി യോജിക്കുക അങ്ങനെയുള്ള നിലപാടാണ് വേണ്ട അത് ഇപ്പോഴെങ്കിലും ചോദിക്കേണ്ട ഒന്നും കിട്ടാത്ത ബി ജെ പി ആയിട്ട് നിന്നാൽ മതി അവസരങ്ങൾ വരുമ്പോൾ പോയാൽ മതി ഇത് ഞാൻ പറയാൻ കാരണം ഇവരുടെ സ്വഭാവം മാറില്ലെങ്കിൽ ഈ സ്വാഭാവികമായിട്ടും ബി ഡി ജെസിന് അവരവരുടേതായ കളത്തിലേക്ക് മാറേണ്ടി വരികയല്ലേ അതിന് അവരെ കുറ്റം പറഞ്ഞാൽ നോക്കുമോ കാരണം അവർ ഇവിടെ നിലനിർത്താൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് കേരളത്തിലെങ്കിൽ ഇവിടുത്തെ ബി ജെ പിക്ക് എങ്കിൽ അവർ കളം മാറി ചവിട്ടിയാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പോൾ ഇടതുപക്ഷം തുറന്ന മനസ്സോടെ ബി ഡി എസിനെ സ്വീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ആ നിമിഷം ബി ഡി ജെ എസ് എൽ ഡി എഫിൽ എത്തും കാരണം അവരെ സ്വാഗതം ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് സ്വീകരിക്കാവുന്നൊരിടം ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാവുന്നത് ഇടതുപക്ഷത്ത് തന്നെയാണ് അല്ല പൊതുവേ ഭയങ്കര ആശയക്കുഴപ്പമാണ് ഇപ്പോൾ എസ് എൻ ഡി പിക്ക് ഉള്ളത് കാരണം പ്രത്യേകിച്ച് ബി ഡി ജെസിനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മുഖ്യ ഘടകക്ഷിയായിട്ടുള്ള ബി ജെ പിക്ക് എതിരാണ് അതേസമയം തന്നെ പിണറായിയെ സപ്പോർട്ട് ചെയ്യുന്നു അതേസമയം തന്നെ ഉമ്മൻചാണ്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്താണ് ഈ ആശയക്കുഴപ്പം എന്തുകൊണ്ടാണ് അവിടെ നിലപാടില്ല നല്ലതിനെ കണ്ട് നല്ലതെന്ന് പറയാൻ ഞാൻ ആരുടെയും തലവറയിലല്ല ഒരു പാർട്ടിയുടെയും ആരുമല്ല ഒരു പാർട്ടിയുടെയും വക്താവല്ല ആരും ഉമ്മൻചാണ്ടി നല്ല ചെയ്താൽ ഉമ്മൻചാണ്ടി നല്ലതെന്ന് പറയും പിണറായി നല്ലതെന്ന് പറഞ്ഞാൽ നല്ല പ്രവർത്തിച്ചത് നല്ലതെന്ന് പറയും ജി സുബാന നല്ലതാണെന്ന് പറഞ്ഞാൽ നല്ലതാണ് അദ്ദേഹം എന്ന് ഞാൻ പറയും അങ്ങനെ ഓരോരുത്തരുടെ നന്മ ചെയ്യുന്നവരെ നന്മ ഏ ഞാൻ നല്ലതാണെന്ന് പറയും അല്ല ഈ കാര്യങ്ങളെല്ലാം നല്ലതാണെന്ന് പറയുന്ന താങ്കൾ എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ തിന്മകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്കിന്ന് നന്മ പറയാൻ കേരളത്തിൽ എന്തുണ്ടെന്ന് പറയാം എന്നാൽ പിന്നെ എന്തിനാണ് ബി ഡി എസ് പോലൊരു സംഘടന ഈ എൻ ഡി എന്ന് പറഞ്ഞ സംവിധാനത്തിൽ തുടരുന്നത് അത് തുടർന്ന് അവർക്ക് ഇടവില്ലാത്തതുകൊണ്ട് നീക്കൊരു ഇടം മേടിച്ചു കൊടുക്കാമോ അവർക്ക് അല്ല ആ ഇടം ഉണ്ടാക്കാനൊരു ശ്രമമാണോ വെള്ളാപ്പള്ളി ഈ പ്രതിഷേധം എന്നാണ് എൻ്റെ ചോദ്യം ഇല്ല ഞാൻ ആർക്കും ഒരു ഇടം കൊണ്ടാ ഉണ്ടാക്കി കൊടുക്കാനുള്ള ദൗത്യത്തിൽ ഞാനില്ല ബി ഡി ജെ എസ് അവർ അവരുടെ രാഷ്ട്രീയ പാർട്ടി നിന്നില്ല അവർ അവരുടെ വഴിക്ക് പോകണം എസ് എൻ ഡി പി യോഗം അതിൻ്റെ വഴിക്ക് പോകും എസ് എൻ ഡി പി യോഗത്തിൻ്റെ ദൗത്യവും പാർട്ടി ഓരോ പാർട്ടികളുടെ ദൗത്യവും രണ്ടും രണ്ടാണ് അപ്പം അതും രണ്ടും രണ്ടായിട്ട് നിങ്ങൾ കണ്ടാൽ മതി അല്ലല്ലോ താങ്കൾ തന്നെ ഈ അഭിമുഖത്തിൽ പറഞ്ഞു ബി ജെ പി അവർ ഒരു ഒറ്റ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരവരുടെ പ്രതിഷേധ പരിപാടികളും അവരവരുടെ ഒക്കെ ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പം ലോ അക്കാഡമി മുതൽ ഏറ്റവും അവസാനം മലപ്പുറത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ ഒറ്റയ്ക്ക് തന്നെയാണ് അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സംവിധാനത്തിൽ എന്താണ് എല്ലാ കാലഘട്ടങ്ങളിലും ഒഴിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൽ എന്തിനാണ് ബി ഡി എസ് തുടരുന്നത് അത് ബി ഡി ജെ കാരോട് ചോദിക്കണം എന്നോട് ചോദിച്ചാൽ അവരോട് കാണിക്കുന്ന അവഗണനയുടെ അഗാധത നിങ്ങൾ തന്നെ മനസ്സിലായി കഴിഞ്ഞു ഈ കേൾക്കുന്ന പ്രേക്ഷകരും ബി ഡി ജയിസുകാരും അത് മനസ്സിലാക്കിയാൽ നല്ലത് അപ്പോൾ കേരളത്തിൽ എൻ ഡി എ എന്നൊരു സംവിധാനം ഇപ്പം നിലനിൽക്കുന്നില്ല ഇല്ല അത് വെറും കടലാസിൽ മാത്രം വളരെയധികം നന്ദി താങ്ക് യു